ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് LDF കൺവീനർ EP ജയരാജൻ. പെൺകുട്ടികളെ ഷർട്ടും പാൻസും ധരിപ്പിച്ച് ആൺകുട്ടികളായി തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. പെൺകുട്ടികളെ ഇങ്ങനെ സമരത്തിനിറക്കി കോൺഗ്രസ് നേതാക്കൾ നാടിന്റെ അന്തരീക്ഷത്തെ വികൃതമാക്കുകയാണെന്നും കരിങ്കൊടി കാണിച്ച് അക്രമത്തിന് പോവുകയാണെങ്കിൽ സ്ഥിതി മോശമാകുമെന്നുമെല്ലാം ജയരാജൻ മുന്നറിയിപ്പും നൽകി. കരിങ്കൊടിയുമായി അക്രമം തുടർന്നാൽ പ്രതിപക്ഷ നേതാവിനും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകും. പാചകവാതകത്തിന് കേന്ദ്രം വലിയ വില വർദ്ധിപ്പിച്ചെങ്കിലും ആർക്കും പ്രതിഷേധമില്ല. കേരള സർക്കാർ ഏർപ്പെടുത്തിയ 2 രൂപ ഇന്ധന സെസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ക്ഷേമ പെൻഷനിലേക്കാണ് പോകുന്നത്. അക്കാര്യം കോൺഗ്രസ് മനസ്സിലാക്കണമെന്നെല്ലാമാണ് EP പറയുന്നത്. എന്നാൽ പിണറായി സർക്കാരിനെ രക്ഷപ്പെടുത്താനല്ല, മറിച്ച് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടാനാണ് അജ്ഞാതവാസത്തിന് ശേഷമുള്ള EP വരവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനെ പരിഹസിച്ചത്. പ്രതിപക്ഷ നേതാവിനെ തടയുമെന്ന ജയരാജന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നുവെന്നും താൻ മുഖ്യമന്ത്രിയെപ്പോലെ പോലീസിന്റെ സുരക്ഷിതത്വത്തിൽ ഓടി ഒളിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ഏതായാലും EP വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ന്യൂസ് ഡെസ്ക്, 3rd Eye News.